അതായത് ബൈബിളിൽ നാല് സുവിശേഷകന്മാരിൽ മൂന്ന് പേർ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന മൂന്ന് പേരാണ് 12 അപ്പസ്തോലന്മാരുടെ ലിസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷകൻ 10 അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം 3 അധ്യായം 16-19 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം 6 അധ്യായം 13-16 വരെയുള്ള വാക്യങ്ങളിലുമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല, അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം പറയാം. അപ്പസ്തോലന്മാരുടെ ലിസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് പേരും 12-ൽ 11 ശിഷ്യന്മാരുടെ പേരും കൃത്യമായി പറയുന്നുണ്ട്, ഒരു മാറ്റവുമില്ലാതെ. പക്ഷേ വ്യത്യാസം, സോറി, ഇവരുടെ ഭാഷയിൽ തെറ്റുള്ള പേര് ഒരേ ഒരു ശിഷ്യനെ കുറിച്ചാണ്. മത്തായും മർക്കോസും ഈ ശിഷ്യനെ വിളിക്കുന്നത് തദ്ദയൂസ് എന്നാണ്. പക്ഷേ ലൂക്കാ സുവിശേഷകൻ ഇങ്ങേരെ വിളിക്കുന്നത് യാക്കോബിൻ്റെ മകനായ യൂദാസ് എന്നാണ്. ഇതാണ് ആ തെറ്റ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് തെറ്റാണോ? അല്ല. കാരണം അക്കാലത്ത് പാലസ്തീനക്കാരിൽ ഭൂരിഭാഗം പേർക്കും രണ്ടു പേരുകൾ ഉണ്ടായിരുന്നെന്ന കാര്യം ചരിത്രപരമാണ്. ഒരു യഹൂദ അറമായ പേരും പിന്നൊരു ഗ്രീക്കോ റോമൻ പേരും അവർക്കുണ്ടായിരുന്നു. ആംഗ്ലിക്കൻ സ്കോളറായ റിച്ചാർഡ് ജോൺ ബോക്കും തൻ്റെ പുസ്തകം ജീസസ് ആൻഡ് ദി ഐ വിറ്റ്നസ്സിൽ ഇതിനുള്ള യഹൂദ അസ്ഥിപ്പെട്ടികൾ അഥവാ ജൂയിഷ് ഓഷുവറി ബോക്സുകളിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഇതിന് തെളിവായിട്ട് നൽകുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് എങ്ങനെയാണ്? പാലസ്തീനിയൻ ജൂസ് സംടൈംസ് പെർഹാപ്സ് ഓഫൻ ബോർ ബോത്ത് സെമിറ്റിക് ആൻഡ് ഗ്രീക്ക് നെയിംസ്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഇംപ്രോബബിൾ ദാറ്റ് സെയിം മാൻ ഷുഡ് ഹാവ് ബീൻ കോൾഡ് ബോത്ത് ജൂഡസ് ആൻഡ് തദ്ദയൂസ്. ദ ടു നെയിംസ് മേ വെൽ ഹാവ് ബീൻ എ സൗണ്ട് ഇക്വിവലൻസ്. പിന്നെ ബൈബിളിലും ഇതിന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന തെളിവുകളുണ്ട്. പത്രോസ് ലീഹയ്ക്ക് ഷിമയോൻ എന്നും പത്രോസ് എന്നും കേഫാസ് എന്നും പേരുണ്ടായിരുന്നെന്നും ബർത്തലോമിയോയ്ക്ക് നഥാനിയൽ എന്ന് പേരുണ്ടായിരുന്നെന്നും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരി ചരിത്രബോധവും പിന്നെ കുറച്ച് ബൈബിളും വായിച്ച പാലസ്തീനയിലെ മനുഷ്യരെ കുറിച്ച് പറയുന്ന ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്ന യൂദാസും തദ്ദയൂസും ഒരാൾ തന്നെയാണ് എന്ന കൺക്ലൂഷൻ ആർക്കും ഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് ഇതൊരു ചരിത്രരേഖയാണെന്ന് തെളിയിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഇതിലെ ആദ്യത്തെ വാദം തികച്ചും ബാലിശമാണ്. കാരണം ഇവനെ പോലെ അവൻ ഇരിക്കുന്നതുകൊണ്ട് അവൻ ഇവനാണ് എന്ന് പറയുന്ന പോലെ ഇരിക്കും ഈ വാദം. 12 എന്ന സംഖ്യ പല സംസ്കാരങ്ങളിലും പ്രാധാന്യമറിയിക്കുന്നതാണ് എന്ന കാര്യം സത്യമാണ്. പക്ഷേ അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കുകയും കടമെടുക്കുകയും ചെയ്തതാണെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ജ്യോതിഷമായിരുന്നു എന്ന് പറയുന്നതിലും ശരിയില്ല. കാരണം 12 ശിഷ്യന്മാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളാണ്. ബൈബിളിൽ 12 എന്ന സംഖ്യ ദൈവിക അധികാരം, ദിവ്യ നിയമനം, പൂർണ്ണത, സമ്പൂർണത എന്നൊക്കെ സൂചിപ്പിക്കുന്നു. പറഞ്ഞു വരുന്നത് യേശുവിന് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ അവൻ പഠിച്ചു വളർന്ന യഹൂദമതത്തിൽ തന്നെ കാരണമുള്ളപ്പോൾ എന്തിനാണ് ജ്യോതിഷത്തിൻ്റെ പിന്നാലെ പോണേ? പിന്നെ യേശുവിനും 12 ശിഷ്യന്മാരും ജീവിച്ചിരുന്നെന്നും അവർ ചരിത്ര പുരുഷന്മാരായിരുന്നെന്നും നല്ല എവിഡൻസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണത് കഥയാണെന്നൊക്കെ പറയണേ? പിന്നെ യേശുവിൻ്റെ കഥ മിത്രാദേവനിൽ നിന്നും കോപ്പി അടിച്ചതാണെന്ന് പറയുന്നവരോട് ഒരു കാര്യം, വെറുതെ ഗൂഗിളിൽ പോയി ഇമേജസിൽ ക്ലിക്ക് ചെയ്ത് റെഡിമെയ്ഡ് ആൻസർ എടുത്ത് അത് വിളമ്പുന്നവരാണിവർ. ഇവർ തന്നെയാണ് ഒസൈറിസും ഹോറസും പോലത്തെ പല ഈജിപ്ഷ്യൻ ദേവന്മാരും അങ്ങനെ പല ദേവന്മാരെയും ജീസസ് കോപ്പി അടിച്ചതാണെന്ന് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഈ ഐതിഹ്യങ്ങൾ എഴുതുന്നവർ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഉദാഹരണത്തിന്, മിത്രാദേവനെ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 സംസ്കാരങ്ങളുണ്ട്. 1 റോമൻ മിസ്ട്രി കൾട്ട് ഓഫ് മിത്ര, പേർഷ്യൻ ഓർ ഇറാനിയൻ മിത്ര, വേദിക് മിത്ര. ഇതിൽ ഒന്നിൽ പോലും മിത്രാദേവന് 12 ശിഷ്യന്മാരുള്ളതായിട്ടില്ല. പേർഷ്യൻ ഓർ ഇറാനിയൻ വേർഷനിൽ വരുണ എന്നൊരു കമ്പാനിയൻ ഉണ്ടായിരുന്നെന്നും റോമൻ വേർഷനിൽ കൗത്തസ് അല്ലെങ്കിൽ കൗത്രോപ്പസ് എന്ന് പറയുന്ന 2 കമ്പാനിയൻസ് ഉണ്ടായിരുന്നു എന്നുമാണ്. പിന്നെ ഈ കാണുന്ന ഇൻസ്ക്രിപ്ഷനിലാണ് മിത്രാദേവൻ്റെ 4 പുറത്തും 12 ചിത്രങ്ങൾ കാണുന്നത്. ഇതിൽ ആ 12 ചിത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് അവനും 12 ശിഷ്യന്മാരുള്ളതായിട്ട് ആൾക്കാർ പറയുന്നത്. അത് കോപ്പി അടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ചരിത്രപരമായി പരിശോധിച്ച ഈ ചിത്രം ക്രിസ്തുമതം സ്ഥാപിതമായി കഴിഞ്ഞ് ഉണ്ടായ ഒരു ഇൻസ്ക്രിപ്ഷൻ ആണെന്നും ഇതിൽ കാണുന്ന ചിത്രങ്ങൾ 12 കോൺസ്റ്റലേഷനെ സൂചിപ്പിക്കുന്നതുമാണ് എന്നാണ്. സോ ഇൻ നോ വേ യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാർക്കും ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല.